Hello friends, welcome to my YouTube channel, Susanthsureain. Ellavarum sukhamayi irikkunnu ennu vishwasikkunnu. Angane innu Q2 resultukalude TCS inde resultodu koodi Q2 result season thodakkamaanu. Appo marketine sambandhichu ini angotte korathu divasam marketine guide cheyan povuna factor ennu parayunnathu Q2 resultukalaanu. Pala companygalum prakyapikkunna Q2 resultukalum avarude marginal avarude marginum aduvarthane avarude guidance avarude business outlookukalokke thanne aayirikkum ini oro sectorum oro companygalayum nirikkan povunnathu. Of course, global event is not a problem. India focus on India. So, Q2 result. Q2 result season in the TCS and the result announcement in the market diversification start. Now, if you have a season, you can see the Q2 result. Business performance അപ്പോൾ അതിലറിയാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് താല്പര്യം ഉണ്ടാകും അതിൻ്റെ ബേസിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇന്നൊരു വലിയ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ് വേൾഡിനെ സംബന്ധിച്ചിട്ട് വലിയൊരു ലോസ് ഇന്ന് സംഭവിച്ചിരിക്കുന്നു രതൻ ടാറ്റ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മളെല്ലാവരും തന്നെ കൈകൂപ്പുന്നു ലൈവ് ഹാസ് ടു മൂവ് ഓൺ എന്നുള്ള പോളിസി വെച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിവേ ഇന്ത്യയിലെ ഒരു ബിസിനസ് ഒരു എത്തിക്കൽ ബിസിനസ് പേഴ്സണാലിറ്റി എന്ന രീതിയിൽ എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിൽ വളരെ മാന്യമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു മാന്യമായിട്ടുള്ള വ്യക്തിത്വം എന്ന രീതിയിലായിരിക്കും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുക അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം Q2 അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 3 മാസത്തെ പ്രവർത്തന ഫലങ്ങളാണ് കമ്പനികൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും വായിച്ചു ആ പല റിപ്പോർട്ടുകൾ പ്രകാരവും കാണിക്കുന്നത് അത്ര ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏർണിംഗ് സീസൺ ആയിരിക്കില്ല എന്നുള്ള ചില സെഗ്മെൻറ്റുകളിൽ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏർണിംഗ് ഗ്രോത്ത് അല്ലെങ്കിൽ ഏർണിംഗ് സീസൺ ആയിരിക്കില്ല എന്നുള്ള ഗ്രോത്ത് ആണ് എന്നുള്ള ഔട്ട്ലുക്ക് ആണ് കാണുന്നത് അത് പ്രത്യേകിച്ചും നിഫ്റ്റി കമ്പനികളുടെ ഏർണിങ്സ് നിഫ്റ്റിയിൽ അടങ്ങിയിരിക്കുന്ന 50 അല്ലെങ്കിൽ 50 കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏർണിങ്സിൽ അതായത് അവരുടെ വരുമാനത്തിൽ 2% വർധനവ് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള അനുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഏകദേശം 17 ക്വാർട്ടറുകളുടെ 17 × 3 അത്രയും മാസങ്ങളുടെ ശേഷമുള്ള ഏറ്റവും ചെറിയ ഏർണിങ്സ് ഗ്രോത്ത് ആയിരിക്കും എന്നുള്ളതാണ് കാരണം അതിന് പല കാരണങ്ങളുണ്ട് എക്സ്പെൻസുകൾ കൂടുന്നു ബേസ് ഇഫക്റ്റ് ആണ് അതിൻ്റെ കാരണം എന്നുള്ള കാരണങ്ങൾ പല വിലയിരുത്തലുണ്ടാവും പക്ഷേ ഇനിവേ 2020 ലോക്ക്ഡൗണിൻ്റെ ശേഷമുള്ള ഏറ്റവും ചെറിയ ഏർണിങ്സ് ഗ്രോത്ത് ഉള്ള ഒരു ക്വാർട്ടർ ആയിരിക്കും എന്നുള്ളതാണ് അനുമാനം കാണിക്കുന്നത് ഈ 2% ഗ്രോത്ത് ഏർണിങ്സിൽ വരുന്നത് കൊണ്ട് തന്നെ പല കമ്പനികളുടെയും അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്ലുക്കുകൾ അവരുടെ ഇയർലി പ്രൊജക്ഷൻസ് ഒക്കെ മാറും അതിന് സ്വാഭാവികമായിട്ടും ഡൗൺ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഹാഫ് ഇയർലി ഇപ്പോൾ സെപ്റ്റംബറിൽ അവസാനിച്ച ക്വാർട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസമാണ് ഫൈനാൻഷ്യൽ ഇയർ April 1 സ്റ്റാർട്ട് ചെയ്തിട്ട് September 30 അവസാനിക്കുമ്പോൾ ആദ്യത്തെ 6 മാസത്തെ പെർഫോമൻസ് ആണ് അപ്പോൾ Q2 അത്ര രസമായിരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് Q1 നല്ലതായിരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം Q2 മോശമാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈവൻ ഒരു ആവറേജ് ആവുന്ന സമയത്ത് പോലും നമ്മുടെ ഫസ്റ്റ് 6 മന്ത്സിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും അത് ഒരു നിഫ്റ്റിയുടെ EPS ഗ്രോത്തിനെ തന്നെ ബാധിക്കുന്നതാണ് EPS ഗ്രോത്ത് ആയാലും അവർ പറയുന്നത് 3%ത്തിലധികം ഗ്രോത്ത് വരില്ല എന്നുള്ളതാണ് അതായത് നിഫ്റ്റി കമ്പനികളുടെ ഏർണിംഗ് പെർ ഷെയറിൽ 3%ത്തിലധികം ഗ്രോത്ത് വരില്ല 6 മന്ത്സിൻ്റെ പെർഫോമൻസിൽ കാരണം 2025 7% ഗ്രോത്താണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ 13% ഗ്രോത്ത് ആയിരുന്നു അപ്പോൾ അവിടെ 7% 8% ഗ്രോത്ത് വരാനുള്ള സാധ്യതകളെ കാണുന്നുള്ളൂ അത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് അതിനെ പണിഷ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അവിടെയൊക്കെ ചില നെഗറ്റീവ്സും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിഫ്റ്റി കമ്പനികളുടെ ഏർണിങ്സിലും നിഫ്റ്റി കമ്പനികളുടെ ഏർണിംഗ് പെർ ഷെയറിലും സ്വാഭാവികമായിട്ടുള്ള ബേസ് ഇഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ Q1 കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് 2 വർഷത്തെ EPS ഗ്രോത്ത് ഒക്കെ 15% ഒക്കെ പ്രൊജക്റ്റ് ചെയ്തിരുന്നു അവിടെ വലിയൊരു ഡിസ്പാരിറ്റി Q1 തന്നെ വന്നിരുന്നു അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡിസ്പാരിറ്റി വരാൻ സാധ്യതയുണ്ട് Q2
പല എസ്റ്റിമേഷൻസും പല കമ്പനികളുടെയും പ്രൊജക്ഷൻസിനും മാറാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏർണിംഗ് ഗ്രോത്ത് സ്ലോ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 4% ഗ്രോത്ത് ഏർണിംഗ് ഗ്രോത്ത് ആയിരുന്നു Q1 ഉണ്ടായത്. അപ്പം രണ്ടാമത്തെ ക്വാർട്ടറുകൾ നോക്കുന്ന സമയത്തും 10% മുകളിൽ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാർട്ടർ കൂടിയാണിത്. അപ്പം September 2020 മുതൽ നിഫ്റ്റിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, നിഫ്റ്റിയിലുള്ള 50 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എപ്പോഴും 10%, അതായത് റിയൽ പ്രോഫിറ്റ് 10% എപ്പോഴും വർദ്ധിച്ചിട്ടുണ്ട്. ഈ 2024 March വരെയായിരുന്നു അതിൻ്റെ സംഭവം. അപ്പോൾ അതിൽ താഴെ വരിക എന്ന് പറയുന്ന സമയത്ത് നിഫ്റ്റിയുടെ പാറ്റിൽ ചില കമ്പനികളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 10% കുറവ് ഗ്രോത്ത് വരിക എന്ന് പറയുന്നത് അതും നിഫ്റ്റിയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചില കമ്പനികൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, 2024 March വരെയുള്ള ആ ഒരു ട്രഡീഷൻ മാറ്റി ചിന്തിച്ചേക്കാം, 2020 September മുതൽ തുടങ്ങിയ ആ ഒരു ട്രെൻഡ് 2024 March വരെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തു, അതിനുശേഷം നിഫ്റ്റി ഏർണിംഗ് ഗ്രോത്ത് കുറയുന്നു അല്ലെങ്കിൽ പാറ്റ് ഗ്രോത്ത് കമ്പനികൾ കുറയുക എന്ന് പറയുന്നതും നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഏർണിംഗ്സ് ഗ്രോത്തും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലൊക്കെ തന്നെയുള്ള കുറവ് പ്രധാനമായിട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അവരുടെ ഏർണിങ്സിൽ കുറവ് വരാൻ കാരണം ഡിമാൻഡ് എക്കോണമിയിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിമാൻഡ് കുറവ് വരുന്ന സമയത്ത് വരുന്ന ക്വാർട്ടറുകളിലും ഇതിൻ്റെ ഒരു ഇഫക്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ പോളിസി ചേഞ്ചസോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ എക്കോണമിയിലേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചിലപ്പോൾ RBI ഭാഗത്ത് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന പല പോളിസി ചേഞ്ചസ് വഴിയായിരിക്കാം. അതുവഴി മാത്രമേ നമുക്ക് എക്കോണമിയിൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ക്വാർട്ടറുകളിൽ ഇതൊന്ന് റിവേഴ്സ് ട്രെൻഡിലേക്ക് വരൂ എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് എൽറ ക്യാപിറ്റൽ അവരുടെ റിപ്പോർട്ടിൽ അവരേകദേശം 235 സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് കവറേജിൽ കൊണ്ടുവരുന്നതാണ്. അവരുടെ Q2 ഏർണിങ്സിൻ്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഒരു ക്വാർട്ടറായിരിക്കും, അതായത് 7 ശേഷമുള്ള ആദ്യത്തെ ക്വാർട്ടറുകളായിരിക്കും. ഈ ക്വാർട്ടറിലായിരിക്കും ആദ്യമായിട്ട് ഏർണിങ്സിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ചില കമ്പനികൾ കുറവ് കാണിക്കാൻ പോകുന്നത്. അതായത് ഏർണിങ്സ് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സെയിൽസ് ഗ്രോത്ത് കുറവായിരിക്കും, കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞ് കാണിക്കാൻ സാധ്യതയുള്ളതാണ്. അതും പ്രധാനപ്പെട്ട പ്രബലമായിട്ടുള്ള കമ്പനികൾ അങ്ങനെ കാണിക്കാൻ സാധ്യതയുള്ള ഒരു ക്വാർട്ടർ ആയിരിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും ഡൊമസ്റ്റിക് ഡിമാൻഡ്സിൽ ഉണ്ടായാൽ പോലും ഗ്ലോബൽ ടെൻഷൻസ് കാരണം പല സെക്ടറുകളിലും വീക്ക്നെസ് ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് അവരുടെ പ്രെഡിക്ഷൻസ്. അവർ നിഫ്റ്റിയിലെ മാർജിൻ കോൺട്രാക്ഷൻ ഏകദേശം 40 basis points കുറയും എന്നുള്ളതാണ്. 40 basis points, അതായത് 20% കുറയാനുള്ള സാധ്യതകളും കാണുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഓവറോൾ ഏർണിങ്സ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മീൻസ് ഏർണിംഗ് ഗ്രോത്ത് കൂടുതലായിട്ടും ഡ്രിവൺ ചെയ്യാവുന്നത് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് സെഗ്മെൻറ്റിലെ 11% ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് അല്ല, 11% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. അതിൻ്റെ ഹെൽത്ത് കെയറിലെ 15% ഗ്രോത്ത് ഏർണിങ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി സെഗ്മെൻറ്റിലെ 24% ഗ്രോത്ത് ഏർണിങ്സ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെലികോം സെഗ്മെൻറ്റിൽ നിന്നുള്ള ഏർണിങ്സിലെ കോൺട്രിബ്യൂഷൻ കൂടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 4,300 crore ലോസ് കാണിച്ച September 2023 സെഗ്മെൻറ്റിൽ 400 crore കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ലോസ്. അതുവഴി അവിടെ കോൺട്രിബ്യൂഷൻ കുറച്ച് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ടെലികോം സെക്ടർ എന്നുള്ള കാര്യം പറയുന്നത്. അതേസമയം മാർജിൻ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഗ്ലോബൽ സൈക്കിൾസ് കാരണം അല്ലെങ്കിൽ ഗ്ലോബൽ ടെൻഷൻസ് കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലായിരിക്കും, OMC ലീഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 33% എങ്കിലും ഏർണിങ്സ് ഡിസബിലിറ്റി കാണാം അല്ലെങ്കിൽ താഴോട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നു ഏർണിങ്സിൽ. മെറ്റൽസിലും 2% പോസിറ്റീവ് മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ 2% മാത്രമേ ഉണ്ടാവുള്ളൂ. സിമെൻറ്റിലാണ് അവർ ഇയർ ഓൺ ഇയറിൽ വലിയ ഒരു ഇടിവ് പ്രതീക്ഷിക്കുന്നത്. സിമെൻറ്റിൽ 41% ഏർണിങ്സ് ഗ്രോത്ത് കുറക്കുന്നു. ഓട്ടോ സെഗ്മെൻറ്റിലും ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ 7% റവന്യൂ ഗ്രോത്ത് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ റിയൽ എസ്റ്റേറ്റിൽ. അതേസമയം റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ ഏർണിങ്സ് പ്രൊജക്ഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. 44% എങ്കിലും വർധനവ് ഇയർ ഓൺ ഇയറിൽ ഏർണിങ്സിൽ റവന്യൂസിൽ കാണിക്കും എന്നുള്ളതാണ്, ഏർണിങ്സ് ഗ്രോത്ത് കാണിക്കും. റീറ്റെയിൽ സെഗ്മെൻറ്റാണ് മറ്റൊരു സെഗ്മെൻറ്റ് പ്രധാനപ്പെട്ടതായിട്ട് ഏർണിങ്സ് ഗ്രോത്ത് കാണിക്കാനുള്ളത്. അതിൽ 17% എങ്കിലും ഗ്രോത്ത് കാണിക്കുന്നതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കാൻ പോകുന്ന രണ്ട് സെഗ്മെൻറ്റ് ഇതൊക്കെയാണ്, റീറ്റെയിലും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും ആയിരിക്കും. അതേസമയം ക്യാപിറ്റൽ ഗുഡ് സെഗ്മെൻറ്റിലെ 13% ഗ്രോത്തും ഓട്ടോ സെഗ്മെൻറ്റിലെ 7% ഗ്രോത്തും മാത്രമാണ് ഉണ്ടാവുക. കൺസ്യൂമർ സെഗ്മെൻറ്റിൽ 4% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
അതായത് ക്യാപിറ്റൽ ഗുഡ്സ്, ഓട്ടോ, കൺസ്യൂമർ, ഈ മൂന്ന് സെഗ്മെന്റ് ഒരു മോഡറേറ്റ് ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് അനുമാനം. ഇതൊക്കെ തന്നെ പല എസ്റ്റിമേഷൻസ് ആണ്, ഈ ക്വാർട്ടറുകളിൽ പല ബിസിനസ് പ്രൊജക്ഷൻസിന്റെയും ബേസിൽ തയ്യാറായിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. ഇത് അതുപോലെ വരണം എന്നല്ല, പക്ഷേ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് അത്രമാത്രം പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് നമുക്ക് ക്യൂ2 റിസൾട്ടിനെ സംബന്ധിച്ച് മനസ്സിലാവുന്നത്. അതേസമയം സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അതിൽ NBFCകളൊക്കെ പറയുന്നത് ഈ പറയുന്ന റേറ്റ് കട്ട് കൂടി വരുന്ന എസ്റ്റിമേഷനിൽ കുറച്ചുകൂടി പോസിറ്റീവായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ റൂറൽ ഡിമാൻഡ്സ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതിൽ റൂറൽ ക്രെഡിറ്റ് ഗ്രോത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ഇവരുടെ വരുന്ന സമയങ്ങളിൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിലയൻസിൻ്റെ ഇന്നലെയും ഉള്ള ഒരു ഗ്രോത്ത് പ്രൊജക്ഷൻ, അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. റിലയൻസിൻ്റെ ഏണിങ്സും അത്രമാത്രം പോസിറ്റീവ് ആയിരിക്കില്ല. വീണ്ടും അവരുടെ ഓയിൽ ആൻഡ് ഗ്യാസ് കെമിക്കൽ ബിസിനസ്, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഇൻ ദ സെൻസ് മാർജിനൽ കുറവ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു എക്സൈറ്റഡ് ായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല ക്യൂ2 റിലയൻസിൻ്റെ എന്നുള്ള പ്രൊജക്ഷനും വന്നിട്ടുണ്ട്. സോ വലിയ അതുപോലുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള പ്രൊജക്ഷൻ നടത്തുന്ന സമയത്ത് മൊത്തത്തിൽ അതൊരു ഏണിംഗ് സീസണെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാനതൊരു നെഗറ്റീവായിട്ട് പങ്കുവെക്കുന്നതല്ല, പക്ഷേ റിസൾട്ട് ഇതിനിടയിൽ നല്ല റിസൾട്ട് പങ്കുവെക്കുന്ന കമ്പനികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് മാർക്കറ്റിലുണ്ടാകും. പക്ഷേ ഒരു സെക്ടറിലുള്ള രണ്ടോ മൂന്നോ അതിപ്രബലമായിട്ടുള്ള കമ്പനികൾ മോശം റിസൾട്ടുമായിട്ടോ അല്ലെങ്കിൽ അത്ര വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് വരാതിടത്തോളം കാലം അതിനെ മാർക്കറ്റിൽ ആ എൻ്റെ സെക്ടറിലൊരു ഒരു ഒരു സ്ലഗിഷ്നെസ് വന്നേക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാം മാർക്കറ്റിൽ പോസിറ്റിവിറ്റി വന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ലാക്ക് ഓഫ് ബൈയിങ്, അത് ഗ്ലോബൽ ടെൻഷൻസ്, ഇങ്ങനെ പല എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഏണിംഗ് സീസൺ തുടങ്ങുമ്പോഴൊക്കെ തന്നെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത്. വലിയൊരു പോസിറ്റിവിറ്റി മാർക്കറ്റിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഏണിംഗ് സീസൺ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നല്ല സ്റ്റോക്കുകൾ, നല്ല ഏണിങ്സ് എക്സ്പെക്ട് ചെയ്യുന്നതും നല്ല ഏണിങ്സ് പ്രൊജക്ഷൻ ചെയ്യുന്നതും. ഏണിങ്സ് മാത്രം നോക്കിയാലും പോലെ അവരുടെ മുന്നോട്ടുള്ള ബിസിനസ് എത്രമാത്രം, ഇപ്പം ഇന്ന് TCSന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നോർത്ത് അമേരിക്കൻ കമ്പനികളിൽ IT ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കൂടുതലുണ്ട്. അതായത് അവരുടെ പ്രധാനപ്പെട്ട IT കമ്പനികളുടെയൊക്കെ കോൺട്രാക്ട് അമേരിക്ക ബേസ്ഡ് ആണ്. അപ്പോൾ US-based, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളിൽ അവർ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ കമ്പനികളിൽ IT ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാനും അവരുടെ IT ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ടെക്നോളജി സ്പെൻഡിങ് കൂട്ടാൻ തീരുമാനിച്ച് നമ്മുടെ ഇന്ത്യൻ IT കമ്പനികൾക്ക് അത് പോസിറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഇന്നലെ RBI ഗവർണർ പറയുകയുണ്ടായി മൺസൂണിന് ശേഷം വീണ്ടും പബ്ലിക് സ്പെൻഡിങ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പബ്ലിക് സ്പെൻഡിങ് കൂടുന്ന സമയത്ത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെ സംബന്ധിച്ചും സിമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പോസിറ്റീവാകും. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന സമയങ്ങളിൽ കുറയുന്ന സമയത്ത് ഹൗസിംഗ് സെഗ്മെൻറ്റ്, പ്രത്യേകിച്ചും റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിനൊക്കെ തന്നെ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സെക്ടറുകളിൽ വളരെ പോസിറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെയുള്ള ഒരു ഗ്രോത്ത് ഔട്ട്ലുക്കാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഏണിംഗ് സീസണിൻ്റെ ഭാഗമായിട്ടും ചില സ്റ്റോക്കുകൾ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് പഠിച്ചതിന് ശേഷം എന്തുകൊണ്ട് താഴെ വന്നു, അത് ഈ ഒരു ക്വാർട്ടർ ഇഫക്റ്റ് മാത്രമാണോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലും ഇതിനെ ഈ ഒരു ബിസിനസ്സിനെ ഔട്ട്ലുക്ക് മാറാൻ സാധ്യതയുണ്ട്, അവരുടെ കമൻട്രി കൃത്യമായിട്ട് കേട്ടതിന് ശേഷവും മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. നല്ല കമ്പനികൾ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ക്വാർട്ടറുടെ റിസൾട്ട് ഇഫക്റ്റ് മാത്രമാണ്, തിരിച്ച് മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലോജിസ്റ്റിക് സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിലൊക്കെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാനുള്ള അവസരമായിട്ട് ഈ ഒരു റിസൾട്ട് സീസൺ എടുക്കുക, അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്കുകളിൽ വരുന്ന കറക്ഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വൈസ്. അപ്പോൾ നമുക്ക് വരാം ഇനി ഇന്ന് മുതൽ അങ്ങോട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഞങ്ങളുടെ ഗൈഡൻസിനും കാര്യങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ എല്ലാം നല്ലൊരു റിസൾട്ട് സീസൺ ആയിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് TCSന്റെ റിസൾട്ടോട് കൂടി തുടങ്ങുകയാണ് മാർക്കറ്റിനെ ഇനി കുറേ ദിവസം ഇതായിരിക്കും പിടിച്ചു നിർത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് മീൻസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.